India after 75 years. Indian Swatantra Samaram Kazhinjathinu Shesham 75th Swatantra Dina Aghoshathinte Velayilanu ഇന്ത്യയിലെ ജനങ്ങളെല്ലാം. സ്വാഭാവികമായും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇതുവരെ കടന്നു പോയ, ഇന്ത്യ എന്ന രാജ്യം ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരുപാട് വിഷയങ്ങൾ ഈ ചെറിയ സമയത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചരിത്ര നിമിഷങ്ങളെ പരാമർശിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. സാധാരണ ഈ സ്വാതന്ത്ര്യത്തെ ആൾക്കാർ അവലോകനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് സോഷ്യോ പൊളിറ്റിക്കൽ ക്രിട്ടിക്കൽ അവലോകനം ചെയ്യുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്നുള്ള ചോദ്യം വെച്ചതുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഒരു സാമ്രാജ്യത്വത്തിൽ നിന്ന് നമുക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യ നിവാസികൾക്ക് നൂറ്റാണ്ടുകളായി ഇവിടെ ജീവിക്കുകയും ഇവിടെ ജനിക്കുകയും ഇവിടെ വളരുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇന്ത്യ എന്നും ഫേസ് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾ, മൈനോറിറ്റി ക്വസ്റ്റ്യൻസ് ആവട്ടെ, അതുപോലെ തന്നെ ദലിത് ക്വസ്റ്റ്യൻസ് ആവട്ടെ, ബാക്ക്വേർഡ് ഗ്രൂപ്പുകളുടെ ക്ലാസുകളുടെ ക്വസ്റ്റ്യൻസ് ആവട്ടെ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇന്ത്യ പണ്ട് മുതലേ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. 1947 ഓഗസ്റ്റ് 15 ശേഷവും ഇന്ത്യക്ക് സാമ്രാജ്യത്വത്തിൻ്റെ കീഴിൽ നിന്ന് നമുക്ക് അവരുടെ അധികാരത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെയും വേണ്ടത്ര രീതിയിൽ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു ശ്രദ്ധേയമായ വസ്തുത, വളരെ പരിതാപകരമായ വസ്തുതയും കൂടിയാണത്. നമുക്കറിയാം, നെഹ്റുവിൻ്റെ കാലം മുതൽ ഓഗസ്റ്റ് 15 മുതൽ, അതിനുശേഷം പിന്നീട് നെഹ്റു ഇന്ത്യ ഭരിക്കുന്നു. 1967 വരെ 64 വരെയുള്ള കാലത്തിൽ അദ്ദേഹം ഭരിക്കുന്നുണ്ട്. അതിനുശേഷവും ഗുൽസാരിലാൽ നന്ദേ പോലുള്ള വേറെയും ചില ആൾക്കാർ ചെറിയ കാലത്തിലേക്ക് ഇന്ത്യ ഭരിക്കുന്നുണ്ട്. പിന്നീട് ഇന്ത്യ എന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്, ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതലാണ്. ഈ കാലഘട്ടം, അത് ഒരു പക്ഷേ ജനുവരി 14 1980 മുതൽ 1984 ഒക്ടോബർ 31 തീയതി വരെയുള്ള ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം ഒരുപക്ഷെ ഇന്ത്യയുടെ ആഭ്യന്തര വൈദേശിക നയങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ ഒരു ടൈം പീരീഡും കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ എമർജൻസി എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം, അടിയന്തരാവസ്ഥ രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലം, മുമ്പും ചെറുതും വലുതുമായ ചില അടിയന്തരാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു അടിയന്തരാവസ്ഥ രൂപപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. ഏകദേശം ജൂൺ 1975 മുതൽ 1977 മാർച്ച് വരെയുള്ള കാലഘട്ടം, ഏകദേശം 21 മാസക്കാലം ഇന്ത്യയുടെ ആഗമനം എല്ലാ പ്രദേശങ്ങളിലും ശക്തമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇവിടുത്തെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് ഒരു പ്രത്യേക സാധ്യത ഒരുക്കിക്കൊടുത്ത ഒരു സന്ദർഭം. അതുപോലെ തന്നെ കണക്കുകൾ പറയുകയാണെങ്കിൽ 110,000+ ആൾക്കാർ ജയിൽ ഇട്ട സന്ദർഭവും കൂടിയാണ്. ധാരാളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ തന്നെ സംഘടനകളെയും നിരോധിക്കുകയും അതുമൂലമുണ്ടാകുന്ന ഒരുപാട് ജയിൽ പീഡനങ്ങളും മർദ്ദനങ്ങളുടെയും ഒരു തുടർക്കഥ തന്നെ. കേരളത്തിൽ പോലും അത് ഏറ്റവും കൂടുതൽ വിവാദപരമായ കാലഘട്ടവും കൂടിയാണല്ലോ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടം. സ്വാഭാവികമായും സമൂഹത്തിലുണ്ടായിരുന്ന, രാഷ്ട്രീയ മേഖലയിലുണ്ടായിരുന്ന കറപ്ഷൻ, അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ആ ഒരു സാഹചര്യത്തെ ഒരു ജനകീയമായ ഒരു അൺട്രസ്റ്റിലേക്ക്, ഒരു
സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്, സ്വാഭാവികമായും ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജൂൺ 1984 ജൂണിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള, അമൃതസറിലുള്ള ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള ഒരു അറ്റാക്ക് നടക്കുന്നത്. അന്നത്തെ അവിടുത്തെ ഈ ഒരു സിഖ് തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഭിന്ദർവാലയെ അടിച്ചമർത്തുക എന്നുള്ള അർത്ഥത്തിലേക്ക് അതിലേക്ക് വരികയും ആ അറ്റാക്കിൻ്റെ ഭാഗമായി, അതിന് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ഈ അറ്റാക്ക് ഉണ്ടാവുകയും ഈ അറ്റാക്കിൻ്റെ ഭാഗമായി അതേ വർഷം തന്നെ 1984 October 31 ഇവരെ സത്വ സിംഗ് അതുപോലെ തന്നെ ബിൻ സിംഗ് എന്നറിയപ്പെടുന്ന രണ്ട് ഇന്ദിരാഗാന്ധിയുടെ തന്നെ രണ്ട് ഭടന്മാർ, സെക്യൂരിറ്റി ഭടന്മാർ അവരെ അവരുടെ വീടിൻ്റെ മുന്നിൽ വെച്ച് വെടിവെച്ച് വകവരുത്തുന്നുണ്ട്. ഈ ഇതെന്തിനാണ് ഞാൻ സംഭവം പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സംഭവത്തോടുകൂടി ഇന്ത്യയുടെ അതുവരെ ഒരു പക്ഷേ അന്നും ഇന്നും ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ അഖണ്ഡതയിൽ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മിലിറ്ററി മേഖലകളിലെല്ലാം നല്ല ശക്തമായ സ്വാധീനം ചെലുത്തുന്ന സിഖ് മൈനോറിറ്റി വിഭാഗങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ വർഗീയ കലാപവും അതുപോലെ തന്നെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ അസാസിനേഷൻസ് എന്ന പേരിൽ തന്നെ ഉണ്ടായ സംഭവം നടന്നത് ഇന്ദിരാഗാന്ധിയുടെ വധത്തോടു കൂടിയാണ്, ഈ സംഭവത്തോടു കൂടിയാണ്. ധാരാളം ആൾക്കാരാണ് ഈ പേരിൽ, ഇതിൻ്റെ പേരിൽ വധിക്കപ്പെട്ടത്. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് തൊട്ടുടനെ തന്നെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി മാറുകയും ആ ഒരു പശ്ചാത്തലത്തിൽ ഡൽഹിയിലും ചുറ്റുപാടുമുള്ള വിവിധ പ്രദേശങ്ങളിലും ഏകദേശം 3000 അത് ഡൽഹിയുടെ ചുറ്റുപാടത്തിൽ 3000 ഇന്ത്യയുടെ ചുറ്റുപാട് മുഴുവനും 8000 കണക്കുകൾ, വ്യത്യസ്ത കണക്കുകളാണ് പറയുന്നത്. അത്രത്തോളം സിഖ് മതവിശ്വാസികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട സംഭവം കൂടി അന്ന് നടന്നിരുന്നു. നിരവധി കോൺഗ്രസ് നേതാക്കൾ ഇതിൽ ഭാഗവാക്കായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നമ്മെ സൂചിപ്പിക്കുന്നത്. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഇന്റർനാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുകയും അതേ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പിന്നീടുള്ള പിൽക്കാലത്തുള്ള നേതാക്കന്മാർ ഇന്ത്യയുടെ തന്നെ ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ രൂപപ്പെട്ട പ്രശ്നത്തിൽ അതിലിടപെടുകയും അത് കൊലയാളികളായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പശ്ചാത്തലവും കൂടി നമ്മളിതിന് കാണണം. കാരണം ഇതേ പശ്ചാത്തലത്തിൽ തന്നെ സിഖ് വംശ കൂട്ടക്കൊലയുടെ പശ്ചാത്തലം ഞാൻ പറയുന്നത് സാധാരണ ഇന്ത്യയുടെ ഒരു കമ്മ്യൂണൽ റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നേരെ ചർച്ച പോകുന്നത് ഹിന്ദു മുസ്ലിം ലഹളകളിലേക്ക് മാത്രമാണ്. പിന്നെ ഇപ്പോൾ നടക്കുന്ന ആസാമും ചുറ്റുപാട് നടക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ചർച്ചകളും ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഇതുവരെ നടക്കുന്ന പ്രശ്നങ്ങളിൽ മൈനോറിറ്റി എന്നത് ഒരു വലിയ ക്വസ്റ്റ്യനായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം. മുസ്ലിങ്ങളാവട്ടെ, അത് സിഖ് ആവട്ടെ, ക്രിസ്ത്യൻസ് ആവട്ടെ, അതുമാത്രമല്ല മുസ്ലിം ഹിന്ദു പരസ്പരമുള്ള റയറ്റ്സ് ആവട്ടെ, അങ്ങനെ ഇതിന് ഒരു അവസാനമില്ലാതെ പോകുന്നു എന്നുള്ളതും ഒരു വളരെ പരിതാപകരമായ ഒരു സാഹചര്യവും കൂടിയാണ് ഇന്ന് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ തന്നെ ഒരു ഭാവിയെ മാറ്റുന്ന ഒരു രാഷ്ട്രീയ രംഗപ്രവേശനം ഉണ്ടാവുന്നത്. 1980 BJP ഉദയം. മുൻകാലങ്ങളിൽ BJP വേറെ ചില പാർട്ടികൾ, അവരുടെ മാതൃ പാർട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും 1980 April 6 BJP ഉദയം കൊള്ളുന്നത് അന്നു മുതൽ ഇന്ന് വരെയും പിന്നീട് ഹിന്ദു ദേശീയവാദ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന പ്രയോക്താക്കളായി മാറുന്നതിന് ഈ ഒരു സാഹചര്യം 1970 മുതൽ അടിയന്തരാവസ്ഥക്കാലവും പിന്നീടുണ്ടാവുന്ന കാലഘട്ടം വരെയും BJP ഒരു രൂപീകരണത്തിലേക്ക് നയിക്കുന്നുണ്ട് എന്നതും കൂടി ഈ ഒരു 1980 പശ്ചാത്തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര വസ്തുതയാണ്. അതിനുശേഷമാണ് നരസിംഹറാവുവിൻ്റെ, ഇന്ദിരാഗാന്ധിക്കൊക്കെ ശേഷം പിന്നീട് നരസിംഹറാവുവിൻ്റെ ഒരു രംഗപ്രവേശനം ഉണ്ടാവുന്നത്. നരസിംഹറാവുവിൻ്റെ രംഗപ്രവേശനം ഒരുപക്ഷെ ആഭ്യന്തരമായും അന്തർദേശീയമായും നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യയിൽ. ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നിയോ ലിബറൽ പോളിസികൾ, മൻമോഹൻ സിംഗിനെ
സാമ്പത്തിക മന്ത്രിയാക്കി എക്കണോമിക് മന്ത്രിയാക്കിക്കൊണ്ട് നരസിംഹറാവു ഇന്ത്യയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു മാറ്റമായിരുന്നു. അതുവരെ സ്വീകരിച്ചിരുന്ന മാറ്റത്തിൽ നിന്ന് വലിയൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്. അതുപോലെ തന്നെ ന്യൂക്ലിയർ പ്രോഗ്രാം ഇന്ത്യയെ ഒരു വലിയൊരു ആണവ ശക്തിയാക്കി മാറ്റുന്നതിൽ നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൻ്റെ ഭരണം ഒരു പ്രധാന അതിലൊരു നേട്ടവും കൂടിയാണ്. ആയുധം കാരണം ഇന്ത്യയുടെ ടെറിട്ടറി അതുപോലെ തന്നെ ഇന്ത്യയുടെ ചുറ്റുപാടുള്ള പശ്ചാത്തലം പാകിസ്ഥാനുമായിട്ടുള്ള നിരവധി കോൺഫ്ലിക്റ്റുകൾ എല്ലാം തന്നെയും ഇന്ത്യയുടെ ഒരു ഒരു ന്യൂക്ലിയർ പവറാക്കി മാറ്റുന്നതിൽ നരസിംഹറാവുവിൻ്റെ കാലത്ത് കാരണമായി തീർന്നിട്ടുണ്ട്. ഇതുപോലെ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇത് ആഭ്യന്തരമായ വിഷയങ്ങളാണെങ്കിലും അതുപോലെ ആഭ്യന്തരമായി തന്നെ ഏറ്റവും കൂടുതൽ കത്തി നിന്ന പശ്ചാത്തലമാണ് ബാബരി മസ്ജിദിൻ്റെ പതനം എന്നുള്ളത്. 1992 കാലത്തിൽ ഇത്രയും ഒരു സാമൂഹിക ബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള ധാരാളം ഭാഷകൾ അറിയാവുന്ന നരസിംഹറാവു ആ ഭാഷകളിലെല്ലാം ബാബരി മസ്ജിദ് ആ പതനമുണ്ടാവുമ്പോൾ നിശബ്ദനായി തീർന്നു എന്നുള്ളതാണ് ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു വസ്തുത. അത്രത്തോളം ഈ ഒരു ഇന്ത്യൻ മതേതരം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നേരത്തെ പറഞ്ഞതുപോലെ മതേതരത്വമാവട്ടെ റിപ്പബ്ലിക് ആവട്ടെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആവട്ടെ ഡെമോക്രാറ്റിക് ആവട്ടെ ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തി വെച്ച എല്ലാത്തരം വാല്യൂവിനെയും പൊളിറ്റിക്കൽ വാല്യൂസിനെയും നിരാകരിക്കുന്ന റദ്ദ് ചെയ്യുന്ന 1992 ബാബരി മസ്ജിദ് പതനത്തെ നിശബ്ദമായി നോക്കി നിന്ന ഒരു ചരിത്രവും കൂടി റാവുവിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഇത് ആഭ്യന്തരമായ മേഖലകളിൽ വന്ന പ്രശ്നങ്ങളാണെങ്കിൽ ചുറ്റുപാടും വൈദേശിക നയങ്ങളിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതും നരസിംഹറാവുവിൻ്റെ കാലത്ത് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടതൊന്നാണ് ഇസ്രായേലുമായി ഇന്ത്യയുടെ ഫലസ്തീൻ പോളിസി അല്ലെങ്കിൽ ഇന്ത്യയുടെ വെസ്റ്റേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പോളിസി എന്ന് പറയുന്ന ഏകദേശം ഫലസ്തീനിൻ്റെ ഇൻ്റഗ്രിറ്റിയും അവരുടെ സ്വാതന്ത്ര്യവും കൂടിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. എന്നാൽ നരസിംഹറാവുവിൻ്റെ കാലത്ത് ഇസ്രായേലുമായി കൂടുതൽ ഒരു ബന്ധമുണ്ടാക്കാൻ തീരുമാനിക്കുകയും ആ ബന്ധത്തിൻ്റെ ഭാഗമായി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇസ്രായേലുമായി ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാക്കുക, നിരവധി യാത്രകൾ നടത്തുക, നിരവധി യാത്രകൾ നടക്കുകയും ആദ്യമൊക്കെ പോകുന്നതെല്ലാം BJP നേതാക്കളായിരുന്നു എന്നുള്ളതും ഇസ്രായേൽ സയോണിസ്റ്റ് ചിന്തയും BJP നേതാക്കളുടെ ഹിന്ദു ദേശീയവാദ ചിന്തയും തമ്മിലുള്ള ഒരു സിമിലാരിറ്റിയുടെ ഭാഗമാണ്. പക്ഷേ അതിനെല്ലാം തുടക്കം കുറിച്ചത് കോൺഗ്രസ് കാലഘട്ടത്തിലെ നരസിംഹറാവുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ തന്നെയാണ് എന്നും കൂടി നമ്മൾ പ്രത്യേകം ഓർത്തുവെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിന് ശേഷമാണ് BJP തന്നെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ്റുകൾ രൂപപ്പെടുന്നത്. 1988 മുതൽ 2004 വരെയുള്ള കാലങ്ങളിൽ ആദ്യത്തെ NDA. ഈ NDA കാലഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേലുമായി ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ തന്നെ മാറ്റുന്ന തരത്തിലുള്ള ഇസ്രായേലുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ആദ്യമായി ഇസ്രായേൽ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിനിധികൾ ഉണ്ടാവുന്നത് ഈ NDA കാലത്തും കൂടിയാണ്. ഇതിന് ശേഷമാണ് ഈ ഫസ്റ്റ് NDA കാലത്ത് തന്നെയാണ് ഇന്ത്യ കണ്ട ഒരുപക്ഷേ 2000 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല ഉണ്ടാകുന്ന ഗുജറാത്ത് കലാപമുണ്ടാവുന്നത് 2002 ഈ NDA കാലഘട്ടത്തിൽ തന്നെയാണ് എന്നും കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അത്രത്തോളം ഒരു ഭീതിതമായ അതായത് ഓരോ ഘട്ടം മുന്നോട്ട് പോകുമ്പോഴും ഒരുപക്ഷേ ലോകം കണ്ട ഏറ്റവും സുന്ദരമായ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിളായ ഒരു ഭരണഘടനയുള്ള ഒരു രാഷ്ട്രത്തിന് അത്രത്തോളം നിയമവാഴ്ച നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രത്തിന് പക്ഷേ ഒരിക്കലും ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ വരികയും ഭരണഘടന അവിടെ ദുർബലമായി പോവുകയും കോർട്ടുകൾ സുപ്രീം കോർട്ട് അടക്കമുള്ള കോർട്ടുകളെല്ലാം നിശബ്ദമായി നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി അതെല്ലാം നിശബ്ദമായി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഈ ഓരോ കാലഘട്ടത്തിൻ്റെ ഡെവലപ്മെൻറ്റുമായി ചേർത്ത് വായിക്കേണ്ടതാണ്.
അന്ന് 1947 മുതൽ ഇന്ന് വരെയും ഉണ്ടാക്കിയെടുത്ത് ഉണ്ടായ കലാപങ്ങളുടെ കണക്ക് തന്നെ എടുത്ത് നോക്കാൻ വർദ്ധിക്കുകയാണ്. കുറയുന്നതിന് പകരം വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാവുന്നു. ഒരുപക്ഷെ ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സമരം നേടിയിട്ടും ഇന്ത്യൻ ജനതയ്ക്ക് കൂടുതൽ സുരക്ഷയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരുന്നത്. പിന്നീട് കോൺഗ്രസ് കാലഘട്ടമാണ് ഉണ്ടാവുന്നതെങ്കിൽ പോലും വീണ്ടും രണ്ടാം NDA എന്ന് വിളിക്കപ്പെടുന്ന ഇപ്പോൾ നിലവിലുള്ള 2014 മുതൽ നിലവിൽ വരെയുള്ള രണ്ടാമത്തെ ഘട്ടം BJPയുടെ രണ്ടാം ഘട്ട NDAയുടെ രണ്ടാം ഘട്ട ഭരണം വരെയും അവർ എന്ത് സമീപനമാണ് മുമ്പ് സ്വീകരിച്ചത് അതിൻ്റെ കൂടുതൽ മൂർച്ചയുള്ള നയങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇന്ത്യ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടെറിട്ടറി കോൺഫ്ലിക്ട്സുകളാണ്. അത് കാശ്മീർ വിഷയമാവട്ടെ, ലഡാക്ക് ചൈനൻ വിഷയമാവട്ടെ, അതുപോലെ തന്നെ തിബറ്റൻ വിഷയമാവട്ടെ, പാകിസ്ഥാനി വിഷയമാവട്ടെ, അഫ്ഗാനി വിഷയമാവട്ടെ, അങ്ങനെ ഇന്ത്യയുടെ ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങളുമായി ടെറിട്ടറി കോൺഫ്ലിക്റ്റുകൾ കൂടുതൽ രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഇന്ത്യയുടെ ഇന്റേണൽ പോളിസിയും അതുപോലെ തന്നെ ആഭ്യന്തര നയവും ഇവിടുത്തെ നിയമ നടപടികൾക്കപ്പുറം പോലും ഇന്ത്യയുടെ ഒരു അഖണ്ഡത എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ ചുറ്റുപാടുമുള്ള രാഷ്ട്രീയ നീക്കങ്ങളും നയ നടപടികളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ടെറിട്ടറി കോൺഫ്ലിക്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ ടെറിട്ടറി കോൺഫ്ലിക്ട്സ് എന്ന് സംസാരിക്കുമ്പോൾ അത് ഇന്ത്യൻ കാശ്മീർ, ഇന്ത്യ പാകിസ്ഥാൻ കാശ്മീർ ഇഷ്യൂ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അതിൻ്റെ അപ്പുറം തിബറ്റൻ വിഷയമുണ്ട്, ചുറ്റുപാടുമുള്ള ചൈനൻ വിഷയമുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഒരു പ്രശ്നം കൂടിയാണ്. ഇത് ഇന്ത്യയുടെ ബോർഡർ കോൺഫ്ലിക്ട്സിനാണെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റുകളും കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ കർണാടക, കേരളം പോലെയുള്ള മിസോറാം, ആസാം പോലുള്ള സ്റ്റേറ്റുകൾ പരസ്പരം തന്നെ വിവിധ വിഷയങ്ങളിൽ കോൺഫ്ലിക്റ്റുകൾ ഏർപ്പെടുകയും ആസാം മിസോറാം സംഭവങ്ങൾ പോലെ ചില അറ്റാക്കുകൾ പരസ്പരം പോലീസുകൾ തന്നെ, സൈന്യം തന്നെ, അവർ രണ്ട് സ്റ്റേറ്റുകളിലെയും സെക്യൂരിറ്റി ഗാർഡ്സിൽ തന്നെ പരസ്പരം ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ നാഷണൽ സ്റ്റേറ്റ്, സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ സ്റ്റേറ്റ് സംസാരം, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന നാഷണൽ സ്റ്റേറ്റ് എന്നാണെന്നുള്ളതാണ് നമ്മൾ ഒരു നമ്മുടെ ഒരു ഭാവന. എന്നാൽ പോലും ഇന്ത്യയുടെ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സ്റ്റേറ്റുകളും ഇന്ത്യയുടെ അഖണ്ഡതയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നതും കൂടി അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഇൻട്രാ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റുകൾ ഇന്ത്യയിൽ കൂടുതൽ ശക്തമാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ ഇന്ത്യയുടെ ഒരു സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പശ്ചാത്തലവും കൂടി നോക്കുക. അതായത് NDAയുടെ കാലഘട്ടം കോൺഗ്രസ് തന്നെ തുടങ്ങി വെച്ച കോൺഗ്രസിൻ്റെ തന്നെ മൃദുര ഹിന്ദുത്വ നിലപാടുകൾ അത് NDAയുടെ കാലഘട്ടത്തിൽ രൂക്ഷമാവാനും ഈ മൃദുര ഹിന്ദുത്വ നിലപാട് NDAക്ക് ഒരു ഫ്രെയിംവർക്ക് ഒരുക്കി കൊടുക്കുവാനും കാരണമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കോൺഗ്രസ് കാലഘട്ടത്തിലെ സ്റ്റേറ്റുകളുടെ ചരിത്രം തന്നെ നോക്കുക. ഒരുപക്ഷെ ലിഞ്ചിങ്ങുകളുടെ, മോബ് ലിഞ്ചിങ്ങുകളുടെ, കൂട്ട അറ്റാക്കുകളുടെ, റേപ്പുകളുടെ, സ്ത്രീ വിരുദ്ധ സമീപനങ്ങളുടെ ചരിത്രങ്ങളുടെ മുഴുവൻ കഥകൾ തന്നെയും NDAക്ക് മുമ്പുള്ള ഭരണകൂടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അതെല്ലാം ഒരു വളർന്ന് ഈ ഒരു ആൻറ്റി മൈനോറിറ്റി വികാരം ശക്തിപ്പെടുവാൻ ഈ ഒരു മുൻകാലഘട്ടങ്ങളിലെ ഭരണകൂടങ്ങളിൽ ആ ഫ്രെയിംവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ശരി. ആ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് തന്നെയാണ് പിന്നീട് NDA അവരുടെ നിയമ നടപടികളും അവരുണ്ടാക്കിയെടുത്ത ഒരു സാമൂഹിക ഇമേജും, ഒരു സാമൂഹിക രാഷ്ട്രീയ ഇമേജും ഈ ഫ്രെയിംവർക്കിൽ നിന്ന് തന്നെയാണ് അവർ രൂപപ്പെടുത്തിയത് എന്നതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ നിരവധി, അതായത് ഇന്ത്യയുടെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടു ഇന്ത്യയുടെ തലസ്ഥാനത്ത് തന്നെ അവിടെ ജന്തർ മന്ദർ കൂടിയിരുന്നു കൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഒരു മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രഖ്യാപനങ്ങളും മുദ്രാവാക്യങ്ങളും മുഴക്കിയത് കുറച്ച് ദിവസം മുമ്പ് തന്നെയാണ്. എന്നിട്ട് പോലും അവർക്കെതിരെ വേണ്ട രീതിയിൽ നടപടിയെടുക്കുവാനുള്ള സാഹചര്യമുണ്ടായിട്ടില്ല. ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികൾ രൂപപ്പെടുകയും എന്നാൽ അപൊളിറ്റിക്കലായ അരാഷ്ട്രീയമായ ചിന്താധാരകൾ ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ കൂടി ആം ആദ്മി അടക്കമുള്ള നിരവധി പാർട്ടികൾ രൂപപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും വേണ്ട രീതിയിൽ
ഇന്ത്യയുടെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം രൂപപ്പെടുത്തുവാൻ ഈ പുതിയ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ ക്രമത്തിൽ ഇപ്പോൾ ചരിത്രത്തിൻ്റെ പുനർനിർമ്മാണം, ചരിത്രത്തിൻ്റെ പുനർവ്യാഖ്യാനം എല്ലാം ഒരു മുസ്ലിം വിരുദ്ധ മൈനോറിറ്റി വിരുദ്ധ സമീപനത്തിലേക്ക് പോകുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിചാരധാര എന്ന് വിളിക്കപ്പെടുന്ന ഗോൾവാൾക്കറിൻ്റെ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അവരെ നിർമാർജനം ചെയ്യേണ്ട ചർച്ചകളടക്കമുള്ള കിതാബുകൾ വീണ്ടും വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു വായനയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഹിസ്റ്ററി തിരുത്തി എഴുതുക, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പൊരുതിയ കേരളത്തിലെ മലബാർ മാപ്പിളമാരെ പോലും തീവ്രവാദികളായും ഭീകരവാദികളായും ഇന്ത്യൻ വിരുദ്ധരായും ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കൂടി പോകുന്നു എന്നുള്ളതും ഈ ഒരു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന ഇന്ത്യൻ വംശജരെ NRC എന്ന് പറയുന്ന പുതിയൊരു വിഷയം കൊണ്ടുവന്ന ആസാമിൽ നിന്നും തുടങ്ങുകയും അത് പിന്നീട് മുഴുവൻ ഭാഗത്തേക്കും വ്യാപിക്കുകയും ചെയ്ത മുഴുവൻ നിവാസികളുടെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ മൈനോറിറ്റിയെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ അറ്റാക്കുകൾ അവരുടെ ഒരു ഭാവി ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന നീക്കങ്ങൾ പോലും അത് സ്റ്റേറ്റിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ ശ്രമിക്കുന്ന വർത്തമാനങ്ങൾ, ഇതെല്ലാം പുതിയ കാല ഇന്ത്യയുടെ സമകാലിക വർത്തമാനങ്ങളും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൺഎംപ്ലോയ്മെൻ്റ് ആവട്ടെ, തൊഴിലില്ലായ്മയാവട്ടെ, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ വയലേഷൻ ആവട്ടെ, പുതിയ UAPA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമങ്ങളിലൂടെ സ്വതന്ത്രരായി സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ നിയമവാഴ്ചയെ തന്നെ ശക്തമാവാൻ ആഗ്രഹിക്കുന്ന ആക്ടിവിസ്റ്റുകളെയെല്ലാം പിടിച്ച് ജയിലിടുകയും ഒരു വിചാരണം കൂടാതെ വർഷങ്ങളോളം അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും കൂടി ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നതും ഈ പറയുന്ന 75 വർഷങ്ങൾക്കിടയിൽ അതിനുശേഷമുണ്ടാവുന്ന വികാസവും സാമൂഹിക രാഷ്ട്രീയ വികാസവും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ചിന്ത. ഇന്ത്യയ്ക്ക് നല്ലൊരു സുഭദ്രമായ ഭരണഘടനയുണ്ട്, പക്ഷേ അതിനാവശ്യമായ നിയമവാഴ്ച നടക്കുന്നില്ല. സുപ്രീം കോർട്ടാവട്ടെ, ഇതിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ന്യായാധിപന്മാരാവട്ടെ, ഇവരെല്ലാവരും ഇന്ത്യയുടെ ഒരു മെജോറിറ്റേറിയൻ ഐഡിയയിലേക്ക് ചായ്വ് പ്രകടിപ്പിക്കുന്നതും അല്ലെങ്കിൽ തന്നെ ഈ ഹിന്ദു ദേശീയവാദ പ്രവണതകൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യവും രൂപപ്പെടുന്നത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും ഇന്ത്യയുടെ നിയമവാഴ്ചയ്ക്കും പ്രധാന പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ആഭ്യന്തരപരമായ വിഷയമാണെങ്കിൽ, പക്ഷേ ഇതിനേക്കാളും അപ്പുറം കുറച്ചും കൂടി നമ്മൾ വൈദേശിക നിലപാടും കൂടി അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യ ഹ്യൂജ് പോപ്പുലേഷൻ ഉള്ള, കോടിയിലധികം ജനങ്ങൾ, 100 കോടിയിലധികം ജനങ്ങൾ താമസിക്കുന്നതാണ്. ഈ ഹ്യൂമൻ വെൽത്ത്, മനുഷ്യ വിഭവത്തെ കൂടുതൽ പ്രയോജനകരമായി ഉപയോഗപ്പെടുത്താൻ ഇന്ത്യൻ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് തന്നെ ഉപകാരപ്രദമായി മാറും. അതുപോലെ തന്നെ ഇന്ത്യ എന്ന രാജ്യത്തിൽ നിന്ന് വിവിധ രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന പ്രവാസികളുടെ ഹ്യൂജ് റെമിറ്റൻസ് ഇന്ത്യയുടെ സമകാലിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ അവരുടെ പ്രവാസികളുടെ വിവിധ രാഷ്ട്രങ്ങളിലുള്ള അവരുടെ സാന്നിധ്യം, വിവിധ രാഷ്ട്രങ്ങളും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഊഷ്മളമായ വൈദേശിക ബന്ധങ്ങൾ, ഉഭയകക്ഷി ബന്ധങ്ങളൊക്കെ രൂപപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യവും കൂടിയുണ്ട്. അതിന് ഈ ഒരു നിയമവാഴ്ചയാവട്ടെ, ഇന്ത്യയുടെ വൈദേശിക നയങ്ങളാവട്ടെ, എല്ലാം പൊതു നന്മ എന്ന രീതിയിൽ, ഗുഡ് ഗവർണൻസ് എന്ന രീതിയിൽ, അതുപോലെ തന്നെ ഒരു വെൽഫെയർ എന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഒരു ഇന്ത്യയുടെ ഒരു അഖണ്ഡതയെ സംരക്ഷിച്ചു നിർത്താൻ പറ്റുകയും ഇന്ത്യയുടെ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാവുന്ന രീതിയിൽ പുതിയ നയങ്ങൾ രൂപപ്പെടുത്തുവാൻ പറ്റുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഈ നമ്മൾ ഡെമോക്രസിയെക്കുറിച്ച് സംസാരിക്കുന്നു, റിപ്പബ്ലിക്കിനെ കുറിച്ചും സോഷ്യലിസ്റ്റ് വ്യൂസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതെല്ലാം ഭരണഘടനയിലുണ്ടെന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു. ഒരുപക്ഷേ ഈ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇന്ത്യയുടെ ഒരു കോമ്പോസിറ്റ് കൾച്ചറിൻ്റെ അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നവ എല്ലാവരും, അതായത്
ഹ്യൂമൻ റൈറ്റ്സിനെയും മൈനോറിറ്റി റൈറ്റ്സിനെയും ദളിത് ക്വസ്റ്റ്യൻസിനെ എല്ലാം ഡീൽ ചെയ്യുന്നവരും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരും എല്ലാവരും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ നിയമവാഴ്ച കൂടുതൽ ശക്തമാവുകയും ക്രിമിനൽ പ്രശ്നങ്ങളും ഈ മോബ് ലിഞ്ചിങ്ങുകളെയെല്ലാം പരമാവധി കൺട്രോൾ ചെയ്യുകയും നിർമാർജ്ജനം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ നമ്മളുടെ ഇന്ത്യയുടെ തന്നെ ഈ നമ്മൾ 75 വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ പോലും നമുക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി മാറുന്നു എന്നുള്ളതാണ് ശരി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.